സ്ട്രേറ്റ് ടു ഹാർട്ടിലേക്ക് സ്വാഗതം. അപ്പോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മുടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അമ്പലത്തിലേക്കുള്ള ഒരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഫീല് നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് കണ്ടിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടപ്പോ എനിക്ക് ശരിക്കും നല്ല സന്തോഷം തോന്നിയിട്ടപ്പോ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കാം. പ്രത്യേകിച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ പുറമേയുള്ള ആളുകൾക്കാണ് ഈ ഒരു ഫീല് ഭയങ്കരമായിട്ട് മിസ്സാവുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ ആ ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കണം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഇനിയും തൊട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പുറത്ത് നിന്നിട്ടായിരിക്കും കേട്ടോ, കാരണം നാട്ടിലുള്ളപ്പോ മാത്രമല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു എന്താ പറയാ നമ്മുടെ നേച്ചറിനോട് എന്താ പറയാ അലിഞ്ഞു നിന്നിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതകളുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലേ നമ്മുടെ പഴമയുടെ രുചിക്കൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പഴമയുടെ രുചിക്കൂട്ട് എന്ന് പറയുമ്പോൾ അതിലെനിക്ക് ആ ഒരു രുചിക്കൂട്ടിന്റെ ഓണറിനെ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഒരു വീഡിയോയില് ആ ഒരു ഓണറിനെയും കൂടി കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അതാണ് അതിന്റെ മെയിൻ പ്രത്യേകത. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു താരത്തെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എല്ലാവരും കാത്തിരിക്കുക, കൂടെ എന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാട്ടോ. ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണ ആളുകളൊക്കെ ആ ഒരു റെസിപ്പീനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി തന്നെ അച്ഛമ്മയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയണത്. അച്ഛമ്മയ്ക്ക് 97 വയസ്സായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഊഹിച്ചറിയാലോ ആ ഒരു ഇന്നത്തെ റെസിപ്പിയുടെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ആയിരിക്കുന്നു. ശരിക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീല് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോ തോന്നും എന്നുള്ളത് വളരെ ഷുവർ ആണ്. അച്ഛമ്മ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാട്ടിലൊക്കെ എനർജി ഉണ്ടെന്ന് പറയാം. അച്ഛമ്മയ്ക്ക് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതെ, പല യൂട്യൂബ് പറഞ്ഞത് എല്ലാവരും കേട്ടില്ല. അച്ഛമ്മയാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ പോണത്. അപ്പോ ഇതാണ് അമ്മ. അമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമില്ലേ നമ്മുടെ ആന്റി ഏജിങ് വീഡിയോയിലൂടെ. അപ്പോ ഇതാണ് എന്റെ അമ്മ. ഇനി ഞാൻ അച്ഛനെയും പരിചയപ്പെടുത്തി തരാം. അപ്പോ ഇതാണ് എന്റെ അച്ഛൻ. അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോണത് എല്ലയടയാണ്, അമ്മയുടെ സ്പെഷ്യൽ എല്ലയട. നമ്മള് ഓണത്തിനാണ് ഇത് ഭയങ്കര ഒരു ആഘോഷമായിട്ട് ഈ എല്ലയട ഉണ്ടാക്കല്. എല്ലാവരും മക്കളും പേരമക്കളും എല്ലാവരും കൂടി വട്ടത്തിരുന്ന് അമ്മയുടെ നേതൃത്വത്തില് എല്ലാ ഒരുപാട് അട ഉണ്ടാക്കും. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷനാണ്, അത്രയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഈ അട. അമ്മയുടെ അടയില്ലേ, അമ്മയുടെ അട ഓണായിട്ട് നമ്മൾ ചോദിക്കുക, അത്രയും ഫേമസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു എല്ലയുടെ അമ്മ നമുക്കൊക്കെ വേണ്ടി ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാന്ന് സമ്മതിച്ചൊക്കെയാണ്. അപ്പൊ എന്റെ പാചകത്തിലും അമ്മയാണ് എന്റെ ഗുരു. അപ്പൊ ഞാനിതൊക്കെ പഠിച്ചെടുത്ത് ഇപ്പൊ അമ്മ വയസ്സായവരല്ലേ, അപ്പൊ ഞാനിതൊക്കെ ചെയ്യാം അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിപ്പോ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അമ്മ അമ്മയുടെ നേതൃത്വത്തില് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ തുടങ്ങാം. എങ്ങനെയാണ് അട ഉണ്ടാക്കണെന്നുള്ളത് ഇപ്പൊ കാണാം എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് ഈ ഒരു പഴമയുടെ രുചിക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണെന്ന് പെട്ടെന്ന് നോക്കിട്ട് വന്നാലോ. ഇപ്പൊ നമ്മള് അട ഉണ്ടാക്കാൻ തുടങ്ങാണ്. അപ്പൊ ശർക്കര ഒരു 6 8 ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചു വെച്ചേക്കണതാണത്. ഇതാദ്യം നമ്മള് ഉരുളിയിലൊഴിച്ച് അതൊരു പാകമാകുമ്പോഴാണ് ഒരു തേങ്ങ ചിരകി വെച്ചേക്കണതാണ്. അപ്പൊ ഈ തേങ്ങ അതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം ആദ്യം. അമ്മ അങ്ങനെയാണ് പറയണത്, ആദ്യം ഇത് ശർക്കര അതിലൊഴിച്ച് ഇങ്ങനെ പിന്നെ തേങ്ങ ഇട്ട് പിന്നെ ചുക്കും ചീരകവും ഏലക്കായ കൂടി പൊടിച്ചിണ്ട് ആ പൊടിയും എല്ലാം കൂടി അതിലിടാം. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ കൈക്കണക്കാണ് എല്ലാം. അപ്പൊ നമ്മുടെ ഈ അളവ് ഇപ്പോഴത്തെ ആൾക്കാരുടെ അളവ് പോലെ അളവെന്ന് അമ്മയ്ക്ക് അങ്ങനെ പറയാൻ അറിയില്ല. എല്ലാം ഒരു കൈക്കണക്കിലാണ് എടുത്തേക്കണെ. അപ്പൊ ഇപ്പൊ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കാണിക്കണെ. അപ്പൊ അതിനെ ഒരു 6 8 ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരുക്കി അരിച്ചു വെച്ചേക്കണത് നമ്മള് ഉരുളിയിൽ ഒഴിക്കാൻ പോവാണ്. ശർക്കര പാവ് ശരിയാവണം, ശർക്കര പാവായിട്ട് വേണം തേങ്ങ അതിലേക്ക് ഇടാനാണ് നമ്മ പറയുന്നത്. പാവ് ശരിയായിട്ട് വേണം തേങ്ങ അതിലേക്ക് ഇടാനാണ് നമ്മ പറയുന്നത്. ആ പതവറ്റിട്ടാണ് ഈ പതവറ്റിട്ട് നമുക്ക് നാളികേരം ചേർക്കാം.
ശർക്കര പാനിയിലേക്ക് ഈ പൊടികള്, ഒരു സ്പൂൺ ജീരകം, ഒരു കഷ്ണം ചുക്ക്, പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായ, ഇതെല്ലാം പൊടിച്ച പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോണത്. പൊടി ചേർത്തിട്ട് പിന്നെ തേങ്ങയും ചേർത്ത് നല്ലപോലെ ഇളക്കി ശരിയാക്കണം. ശർക്കരയൊക്കെ ഇപ്പോൾ പാകമായി. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കാൻ പോവാണ് അതിലേക്ക്. ശർക്കര പാകമായി കഴിഞ്ഞപ്പോൾ തേങ്ങ ഇട്ടുട്ടോ. തേങ്ങ ഇട്ടിട്ട് അപ്പോൾ നന്നായി തേങ്ങയും നന്നായി വിളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മാവ് ശരിയാക്കാൻ പോവാണ്. ഇതൊക്കെ ഒന്ന് ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിന് അടക്കിയുള്ള മാവ് തയ്യാറാക്കാം. ഇത് പച്ചരി പൊടിച്ചതാണ് കേട്ടോ. പച്ചരി പൊടിച്ചത് 240 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണേ. അമ്മ അങ്ങനെ അളവ് എടുത്തിട്ടൊന്നല്ല ഉണ്ടാക്കാറ്, എന്നാലും ഒരളവ് ഒരു ഗ്ലാസ് എടുത്തു മാത്രം. ഇച്ചിരി ഉപ്പിടണം. കലക്കാൻ പോണ കുറച്ച് വെള്ളം ഒഴിക്കാനാണ് നമ്മൾ പറയണേ. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടോ മാവില്. അപ്പൊ ഈ തേങ്ങ വിളയിച്ചു വെച്ചാലും കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ മതി. നെയ്യ് കുറച്ച് നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാവിലും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് അല്ലേന്ന് പറഞ്ഞ നന്നായി വിട്ടു വരാനൊക്കെ നല്ലതാണ് മാവിലൊഴിക്കുമ്പോൾ. അടയുണ്ടാക്കാനായിട്ട് ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെള്ളം ആയിട്ട്. ഇനി അത് നമ്മൾ അട പരത്തുമ്പോഴേക്കും ഈ വെള്ളം ഇരുന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് അട പരത്താനായിട്ടുള്ള തുടക്കാണ്. എല്ലാത്തിലും ഓരോ കയ്യില് മാവ് ഒഴിക്കാണ്. തേങ്ങയുടെ കൂട്ടിപ്പ അല്ലെങ്കിൽ വെക്കുക, അടയിൽ വെക്കുകയാണ്. ഇത് വേകുമ്പോ ഇതിനൊക്കെ വലിച്ചിട്ടോ. ഇല മടക്കുകയാണ്. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അമ്മ അടകളൊക്കെ വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. ആ വെക്കണേലുണ്ട് ഒരു പ്രത്യേകത. അതൊക്കെ നന്നാവും. നടുവില് ആ ആവി പോവാനുള്ള ഒരു സ്ഥലം ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം അത് അറേഞ്ച് ചെയ്യാൻ. അങ്ങനെയപ്പോ അമ്മ അറേഞ്ച് ചെയ്തോണ്ടിരിക്കണേ കണ്ട്. നടുവിലൊരു സ്പേസ് വിടണം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടച്ചു വെക്കാണ്. 20 മിനിറ്റ് അമ്മയുടെ അടുത്ത് പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ അവസാനത്തത് ഈ തേങ്ങ വിളയിച്ചത് കിട്ടാനായിട്ട് കാത്തിരിക്കും. അട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം. അപ്പൊ അതുപോലെ നമ്മുടെ പല്ലുട്ടി വന്നൊക്കെയാണ് ഇപ്പൊ കഴിക്കാനായിട്ട്. ഇവിടെ പല്ലുട്ടി മാത്രമേ ഉള്ളൂ കുട്ടിയിട്ട്. അപ്പൊ അത് അവൾക്ക് കൊടുക്കണം. പല്ലുട്ടി അച്ഛമ്മെല്ലാ കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും കൊടുക്കാറുണ്ട്. നമ്മൾ അട അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. പഴമയുടെ രുചിക്കൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സത്യം പറഞ്ഞു ഇതിന്റെ ഒരു ആദ്യത്തെ കടി കടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടും കേട്ടോ. അപ്പൊ ഇത് എന്തായാലും ട്രൈ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ഷെയർ ചെയ്യുക. പതിവ് മാതിരി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും അയക്കാൻ മറക്കരുത്.